അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ഗൈഡിൻ്റെ ഒരു മറ്റൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കീം ആണ്. കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1st ഇന്നലെ മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 21st വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം. ആ സമയത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മെഡിക്കലിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ അവരുടെ എങ്ങനെയാണ് അവർക്ക് അപേക്ഷ കൊടുക്കേണ്ടത്, അവരേതെല്ലാം കോഴ്സുകളിലേക്ക് അവരെ ക്ഷണിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെഡിക്കൽ, ഇത് രണ്ടിനും, എഞ്ചിനീയറിങ്ങിനും മെഡിക്കൽ ബിഫാം ഈ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച്, ഇപ്പം മെഡിക്കൽ അലൈഡ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിഫാം തുടങ്ങിയ എല്ലാം കൂടെ ഒരുമിച്ച് ആണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ മൊത്തത്തിൽ ഫീസ് കൊടുക്കേണ്ടത് 900 രൂപയാണ്. എന്നാൽ എഞ്ചിനീയറിങ്ങിനും ബിഫാമിനും മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 700 രൂപയാണ് നിങ്ങളുടെ ഫീസ് വരുന്നത്. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത് 500 രൂപയാണ്. ഓക്കെ, യഥാക്രമം എസ് സിക്കാർക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് 300, 200, 400 എന്ന ക്രമത്തിലേക്ക് വരും. എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ബിഫാമും എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് സിക്കാർക്ക് 300, തൊട്ട് താഴെ നമ്മുടെ മെഡിക്കലും അതുപോലെ അലൈഡ് എടുക്കുന്നവർക്ക്, അത് മാത്രം എടുക്കുന്നവർക്ക് 200, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുന്നവർക്ക് 400 രൂപയും. എസ് ടിക്കാർക്ക് ഫീസ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോട്ടോ, ജെപക് ഫോർമാറ്റിൽ ഫോട്ടോ, അതുപോലെ തന്നെ വൈറ്റ് പേപ്പറിനകത്ത് ഒരു ബ്ലാക്ക് ഇങ് മഷിയുള്ള പേന കൊണ്ട് നമ്മളൊരു സിഗ്നേച്ചറും ചെയ്യുക. ഇത് മാക്സിമം നമ്മൾ KB കുറച്ചിട്ട്, മാക്സിമം നമുക്ക് 300 KB വരെയാണ്. അപ്പോൾ ഫോട്ടോയ്ക്ക് അതുപോലെ തന്നെ ഒപ്പിന് നമ്മുടെ സിഗ്നേച്ചർ വെച്ചിരിക്കുന്നത് KB 50 KB ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് JPEG ഫോർമാറ്റ്, JPG ഫോർമാറ്റ് എന്ന് പറയും, ആ ഫോർമാറ്റിൽ വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ, അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനുശേഷം നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവർക്കാണല്ലോ ഇപ്പം കീം വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ തന്നെയാണ് നമ്മൾ ജനിച്ചത്, അത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ പുറത്താണ് ജനിച്ചതെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്ത് വേണം, പാസ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ അനുബന്ധ രേഖകൾ, അവരുടെ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകൾ, അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അത്തരത്തിലാണ്. നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോട്ടോയും സിഗ്നേച്ചറും നിർബന്ധമായിട്ടും വേണ്ടതാണ്. മറ്റ് രേഖകൾ, അതായത് ക്രിമിലിയർ, നോൺ ക്രിമിലിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാകാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാകാം, പിന്നെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, പിന്നെ മിശ്ര വിവാഹം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആനുകൂല്യങ്ങളൊക്കെ വേണ്ട വിദ്യാർത്ഥികളാണ് എങ്കിൽ, ആ ക്രൈറ്റീരിയയിൽ പെടുന്നതാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പിന്നെ അപേക്ഷയ്ക്ക് ഒപ്പം തന്നെ 30th ഈ നിങ്ങൾ ഈ സമയബന്ധിതമായി തന്നെ ഈ 30th June 30 വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, 21st നമ്മുടെ അപേക്ഷ കൊടുക്കേണ്ട സമയം അവസാനിക്കും, പിന്നീട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ June 30 എന്ന് പറഞ്ഞ ഡേറ്റ് മറ്റ് അനുബന്ധ രേഖകൾ നമുക്ക് കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രേഖകൾ 30th വരെ സമയമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഇതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കളക്ട് ചെയ്യാനുള്ളതെല്ലാം വേഗം തന്നെ കളക്ട് ചെയ്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്യേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ 3 കോഴ്സുകൾ, പ്രധാനമായ 3 കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അലൈഡ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ബയോടെക്നോളജി, അപ്പോൾ BTECH ആണ്, ബയോടെക്നോളജിയാണ്. അപ്പം ബയോളജി വെള്ളയാണിയിലുള്ള കാർഷിക സർവകലാശാലയിൽ നമുക്ക് അവിടെ അപേക്ഷ കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ BTECH എഞ്ചിനീയറിംഗ് എടുക്കുക. അപ്പോൾ BTECH എടുക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും മാത്സ് ഉണ്ടാവണം, നമുക്കറിയാം. പക്ഷേ മാത്സ് ഇല്ലാതെ നമുക്ക് BTECH എടുക്കാൻ കഴിയും. എങ്ങനെ? ഈ പറയുന്ന കാർഷിക സർവകലാശാലയിൽ നമ്മൾ ബയോടെക്നോളജിയിൽ, BTECH ബയോടെക്നോളജിയിൽ നമുക്ക് BTECH എടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് അവിടെ വേണ്ട, ഒന്നുകിൽ നിങ്ങൾ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ മാത്സ് വേണ്ട ബാക്കി എല്ലാ എഞ്ചിനീയറിംഗിനും നമുക്ക് എന്ത് വേണം മാത്സ് നിർബന്ധം ആണ് അപ്പോൾ നമ്മുടെ പുതിയ മൂന്ന് വിഭാഗത്തിലേക്ക് പുതിയ മൂന്ന് കോഴ്സുകൾ കൂടി ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് ആ കോഴ്സുകൾ ഏതെല്ലാമാണെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഒന്ന് ബിടെക് ബയോടെക്നോളജിയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഇപ്പോൾ ഇപ്പം ആഡ് ചെയ്യപ്പെട്ട കോഴ്സുകൾ ബിടെക് ബയോടെക്നോളജി അതുപോലെ തന്നെ നമ്മുടെ ബി എസ് സി ഓണേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചലഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട മൂന്ന് കോഴ്സുകളും കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കോഴ്സുകളൊക്കെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജോലിക്ക് വളരെയധികം സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന കോഴ്സുകൾ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്കതും സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ കീമിനകത്ത് ഇപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ പറയുന്ന അപേക്ഷകൾ നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുക ഇനി അപേക്ഷയ്ക്കത്ത് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അത് സമയബന്ധിതമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളത് തിരുത്താനുള്ള സമയം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപേക്ഷ വർണ്ണം തെറ്റിപ്പോയി എന്ത് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപേക്ഷ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള സമയവും ഉണ്ട് അത് ആ സമയത്ത് തന്നെ തിരുത്തി മുന്നോട്ട് പോവുക പിന്നെ വിദേശത്ത് നമ്മൾ ദുബായിലാണ് നമ്മുടെ സെൻറ്റർ എങ്കിൽ അവിടെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നവർ പരീക്ഷാ കേന്ദ്രം അവിടെയാണെങ്കിൽ 12,000 രൂപയാണ് അവിടുത്തെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് ദുബായ് പരീക്ഷാ കേന്ദ്രമായിട്ട് വെക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം അത് ശ്രദ്ധിക്കുക 12,000 രൂപയാണ് ഓൺലൈനായിട്ട് തന്നെ ആ പൈസ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങൾ താലൂക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കപ്പെടും ഇപ്പോൾ താലൂക്ക് നിങ്ങൾ ഇപ്പോൾ ഏത് പരീക്ഷാ കേന്ദ്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പരീക്ഷാ കേന്ദ്രത്തിലെ താലൂക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാർത്തിപ്പള്ളി താലൂക്കിലാണ് അപ്പോൾ കാർത്തിപ്പള്ളി താലൂക്കാണ് വേണ്ടതെങ്കിൽ ഞാൻ കാർത്തിപ്പള്ളി താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി കേരളത്തിന് പുറത്താണ് എങ്കിൽ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും പക്ഷേ സെക്കൻഡറി ഓപ്ഷനായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു താലൂക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ പരീക്ഷാ ഫീസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഒപ്പിൻ്റെ കാര്യവും ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കീമിന് അപേക്ഷ കൊടുക്കുക ഇനി പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട് ഇത് നീറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇപ്പോൾ പരീക്ഷകളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ MBBSന് അല്ലെങ്കിൽ BDSന് അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള ഫോറസ്ട്രി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങൾ ഈ കീം എഴുതേണ്ടതുണ്ടോ അതാണ് ഒരു ചോദ്യം നിർബന്ധമായിട്ടും നമ്മൾ അപേക്ഷ കൊടുത്തിരിക്കണം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും മാത്സ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മൾ എഴുതണം കാരണം എന്ന് വെച്ചാൽ നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ദേശീയ തലത്തിലുള്ള എൻട്രൻസ് എക്സാമാണ് 15% കോട്ട അതിൽ തന്നെ ഉണ്ട് അത് നമ്മുടെ കേരളത്തിലും മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് അതിന് നീറ്റിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് വിശദീകരിച്ച് പറയാം പക്ഷേ നമ്മൾ ഈ കീം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രൈവറ്റ് കോളേജുകൾ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ NRI കോട്ട വരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നീറ്റ് സോറി നമ്മൾ കീം അപേക്ഷ കൊടുത്തിരിക്കണം അപ്പോൾ കീം നമ്മൾ നിർബന്ധമായിട്ടും ആ കാര്യത്തിൽ കൊടുത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവേണ്ട ആ ഒരു ചോദ്യം തന്നെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം നീറ്റ് നിങ്ങൾ കൊടുക്കും അത് നീറ്റിൻ്റെ അപേക്ഷ സമയത്ത് പക്ഷെ നിർബന്ധമായിട്ട് കീം നമ്മളിവിടെ സെലക്ട് ചെയ്ത് നമ്മൾ കീം അപേക്ഷ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇനി മറ്റൊരു കാര്യം ഞങ്ങൾ ഇപ്പോൾ പരീക്ഷാ ഫീസ് ഇപ്പോൾ 500 രൂപയാണ് ഞങ്ങളുടെ പരീക്ഷാ ഫീസ് മെഡിക്കൽ കാര്യം എഴുതുന്നവർ അതുകൊണ്ട് ഞങ്ങൾ 500 രൂപ മാത്രം കൊടുത്ത് മെഡിക്കൽ അലൈഡ് മാത്രം എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഞങ്ങൾ എഞ്ചിനീയറിങ്ങിന് എഴുതാതിരിക്കുന്നതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതാം നിങ്ങൾക്ക് അതൊരു മറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ നേരത്തെ സൂചിപ്പിച്ചല്ലോ എഞ്ചിനീയറിങ്ങിൻ്റെ വിഭാഗം എഴുതുന്ന അപേക്ഷ കൊടുത്തിട്ട് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് എഞ്ചിനീയർ എഴുതണം അവർക്ക് മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൂടെ ഞാൻ പറയാം നമുക്ക് 45% ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സബ്ജക്റ്റുകൾക്ക് വേണ്ടത് മറ്റ് മെഡിക്കലിന് വേണ്ടത് 50% മാർക്കാണ് വേണ്ടത് ബയോളജി ബയോടെക്നോളജി കൂടെ ഇൻക്ലൂഡിംഗ് ആണ് അപ്പോൾ ചേർത്തിട്ടാണ് 50% മാർക്ക് അതിൽ വരുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയും കൊടുക്കുന്നു അതൊന്നും അല്ല അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കാമെന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും നിങ്ങൾക്ക് ഇനി വേണ്ട ഓക്കെ ഇനി നമ്മൾ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയുന്നത്
കേരളത്തിലെ ഉള്ള വിദ്യാർത്ഥികൾ നമ്മൾ കേരളത്തിൽ ജനിച്ച് വളർന്ന് ഉള്ളവരാണ് നമ്മൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് അവർക്ക് വല്ല മുൻഗണന കിട്ടുമോ എന്നുള്ളതാണ് മറ്റ് ഇപ്പോൾ അഖിലേന്ത്യാ സർവീസിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സിവിൽ സർവീസ് നമ്മളെ ബന്ധപ്പെട്ട IASകാരോ അല്ലെങ്കിൽ മറ്റ് ജോലിക്കാരോ ഒക്കെ നമ്മുടെ കേരള കേഡറിലൊക്കെ വരാറുണ്ട് അപ്പോൾ അവർ ഇവിടെ ആണല്ലോ അപ്പോൾ അവരുടെ മക്കളും സ്വാഭാവികമായിട്ട് അപേക്ഷിക്കുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട് അവർക്കും പരീക്ഷ എഴുതാം നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കും എന്നാൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടും ഒരു കുഴപ്പവുമില്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വറിയിടാവേണ്ട കാര്യമില്ല അവരുടെ റിസർവേഷനിലത്ത് അവരെ ഉൾപ്പെടുത്തത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും കീമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കീമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അതുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്